ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ വളരെ വലിയ പ്രതീക്ഷയിലായിരിക്കും അവർ. വലിയ ദേശീയ രാഷ്ട്രീയത്തിനൊപ്പമുള്ള സാന്നിധ്യം കേരളത്തിൽ ഇല്ല എങ്കിൽ കൂടി ഓരോ തവണയും ഇടം വർദ്ധിപ്പിക്കാം എന്ന പ്രതീക്ഷയുണ്ടാകും. പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്തെത്തുമ്പോൾ ചില വിവാദങ്ങൾ ഉണ്ടാവുകയും അവരുടെ പ്രതീക്ഷയ്ക്കൊത്തുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്യുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ചില മുതിർന്ന നേതാക്കൾ ചിലപ്പോഴെങ്കിലും അതിന് കാരണമായിട്ടുമുണ്ട്. ഇത്തവണയും കാര്യങ്ങൾ അത്ര വ്യത്യസ്തമാണ് ഈ ഘട്ടത്തിൽ എന്ന് പറയാനാവില്ല. സി പി എം ബി ജെ പി ഒത്തുകളി ഉണ്ടെന്ന ബാലശങ്കറിന്റെ ആരോപണം പാർട്ടി ഗൗരവമായി അന്വേഷിക്കണമെന്ന് മുതിർന്ന നേതാവ് പി പി മുകുന്ദൻ പറയുന്നു. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ബാലശങ്കർ വെറുതെ ആരോപണം ഉന്നയിക്കുമെന്ന് താൻ കരുതുന്നില്ല. ഭരണസാധ്യത ഇല്ലാഞ്ഞിട്ടും കെ സുരേന്ദ്രൻ രണ്ടിടത്ത് മത്സരിക്കുന്നത് അനാവശ്യമായ ചർച്ചകൾക്ക് ഇടവരുത്തിയിട്ടുണ്ട്. ഉന്നത ചിന്ത വേണമെന്ന് പറയും പോലെ ഉന്നതത്തിൽ പോകാനായിരിക്കാം സുരേന്ദ്രൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. സൗകര്യങ്ങൾ കൂടുന്ന സമയത്ത് നേതാക്കൾ വന്ന വഴി മറക്കരുതെന്നും പി പി മുകുന്ദൻ മുന്നറിയിപ്പ് നൽകും. കേരളത്തിൽ ഒരു സി പി എം ബി ജെ പി ഡീല് ഉണ്ടാവും, അങ്ങനെ ഒരു ഡീല് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അയാളങ്ങനെ വെറുതെ പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട് അയാൾ പറഞ്ഞു? എന്തെങ്കിലും അദ്ദേഹത്തിന് അതിനെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ? കാരണം ഒരു മാസമായിട്ട് അയാൾ ചെങ്ങന്നൂർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിക്കവാറും എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടു എന്ന് അയാൾ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇൻ്റേണൽ അന്വേഷണം വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കോന്നിയിലും മഞ്ചേശ്വരത്തും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടിടത്ത് മത്സരിക്കുന്നത് ഒരു ശരിയായ നിലപാടാണ്? ഇപ്പോൾ ഭരണ സാധ്യതയുള്ള ഒരു കക്ഷിയാണ് എന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന ആൾക്കൊരു സുഖം ഉണ്ടാവും. ഇത് ആവശ്യമില്ലാത്തൊരു ചർച്ചയ്ക്ക് ഇടവരും എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് തോന്നുന്നുള്ളൂ. സുരേന്ദ്രൻ പര്യടനത്തെത്തുമ്പോൾ ഹെലികോപ്റ്ററിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നു, അതൊക്കെ ഒരു നല്ല മെസ്സേജാണോ കൊടുക്കുന്നത്? അല്ല, ഇല്ലിപ്പോൾ സാഹചര്യത്തിൻ്റെ തെളിവ് ഉത്തരേന്ത്യൻ സ്റ്റൈലില് കേരളം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം എന്നുള്ള ഉന്നത ചിന്തയും ഉന്നതമായിട്ട് ചിന്തിക്കണം എന്ന് പറയാണ്ട് ആ ഉന്നതത്തിലേക്ക് പോയതായിരിക്കാം. സൗകര്യങ്ങൾ കൂടുന്ന സമയത്ത് വന്ന വഴി മറക്കാൻ പാടില്ല, പഠിച്ച വഴി മറക്കാൻ പാടില്ല. ഇപ്പോൾ ബി ജെ പിയുടെ യാത്ര വന്നു, ഞാനിവിടെ ഉണ്ട്, എന്നോട് പറഞ്ഞിട്ടില്ല. ഇവിടെ തൊട്ടടുത്ത് ഇരിട്ടിയിലാണ് ഈ പരിപാടി. ആർക്കെങ്കിലും പറയാമായിരുന്നു അതിൽ ഇങ്ങനൊരു പരിപാടിയുണ്ട് എന്ന്? അതിൽ വരണമെന്നോ? സ്റ്റേജിലിരുത്തണ്ട. പക്ഷേ ദീർഘകാലം സംഘടനാ സെക്രട്ടറി ആയിട്ട് ഞാൻ നോക്കിയ ആളല്ലേ. ബി ജെ പിയിൽ ഇല്ല എന്ന് പറഞ്ഞു സുരേന്ദ്രൻ ആദ്യം. ഈ പാർട്ടിക്കകത്തുള്ള ഒരു വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ മുതിർന്ന ഒരു നേതാവ് കൂടിയാണ്, അവർക്ക് ഏറ്റവും അവസാന നിമിഷമാണ് സീറ്റ് കൊടുത്തത്. വ്യക്തിയധിഷ്ഠിതല്ല നമ്മുടെ പ്രസ്ഥാനം, തത്വാധിഷ്ഠിതമാണ്. വ്യക്തി ബന്ധങ്ങൾ പ്രവർത്തകർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന ഈ അസ്വസ്ഥത ഒരിക്കലും പാർട്ടിയിൽ ഉണ്ടാവില്ല, ഒരു സംശയമില്ല. ശോഭയുടെ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഏത് സമയത്താണോ അസുഖം വരുന്നത് കണ്ട് ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. നിർബന്ധപൂർവം ഉടനെ നിർത്തിയില്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള പ്രവർത്തകരുടെ ശാപം ഏൽക്കേണ്ടി വരുന്ന ഒരു പാർട്ടിയായിട്ട് ബി ജെ പി മാറരുത് എന്നുള്ള ഒരു പ്രതീക്ഷയും ആഗ്രഹവും പ്രത്യാശയും എനിക്കുണ്ട്. അങ്ങനെ തിരുത്തുന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഓരാ ജോപാലിനോട് കഴിഞ്ഞ വർഷം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തനിക്ക് കിട്ടുന്ന നിഷ്പക്ഷ വോട്ടുകൾ പോലെ കുമ്മനത്തിന് നിഷ്പക്ഷ വോട്ടുകൾ കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു തോന്നല് മൂന്നേടനുണ്ടോ? ഇത്ര അദ്ദേഹം ഒരു തമാശ പറഞ്ഞു അത്രയേ ഉള്ളൂ. ഇപ്പോൾ രാമനും കൃഷ്ണനും കൂടിയുള്ള രാമകൃഷ്ണൻ ആയതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അതൊരു തമാശയായിട്ട് കണക്കാക്കിയാൽ മതി, അത്ര കാര്യമാക്കേണ്ട കാര്യമില്ല. കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തെ നേതൃനിര എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ത്യാഗം സഹിക്കാനുള്ള മനോഭാവത്തിൽ നിന്ന് ഭോഗത്തിലേക്ക് പോകാനുള്ള ഇടവരുത്തരുത് എന്നൊരപേക്ഷ എനിക്കിട്ട് അടിമുതൽക്ക് മുടിവരെ പ്രവർത്തന ശൈലിയിൽ നമ്മുടേതായിട്ടുള്ള മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ്. ലീഗിനെ ചേർക്കാം എന്ന് ഒരു സ്റ്റേജിൽ ഒരാൾ അതേ സ്റ്റേജിൽ പറയുന്നു ചേർക്കാൻ പറ്റൂല എന്ന്. വ്യത്യസ്ത അഭിപ്രായം ഒരേ സ്റ്റേജിൽ ഈ ശ്രീധരനെ മുഖ്യമന്ത്രിയാക്കാം എന്ന് പറഞ്ഞു മുരളി അത് ഏറ്റുപിടിച്ചു ആ സമയത്ത്. പിന്നെ പറഞ്ഞ സമയത്ത് പറഞ്ഞു അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു. എന്തിനിങ്ങനെ ആലോചനയില്ലാതെ പറയുന്നത്? സ്ഥാനമല്ല വലുത്, പ്രസ്ഥാനമാണ് വലുത്. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നത് ചിലർ എന്നുകൊണ്ട് പാട്ട് കേട്ടില്ലേ? പേരാവൂരിൽ നിന്നും ധനേഷ് പയ്യന്നൂരിനൊപ്പം അജീഷ് ജയകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ശക്തമായ ഭാഷയിലാണ് പരിഹാസം കലർത്തി പി പി മുകുന്ദൻ ബി ജെ പി നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്.